നമസ്കാരം നിങ്ങൾക്ക് അവർക്കും സി ഡി ബ്ലോഗിന്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് സ്വാഗതം സി ഡി സോറി യു ഫോർ അവർ പറയാനുണ്ട് ഒത്തിരി അറിയാനുണ്ടേറെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വലിയ ഒരു നല്ല ഒരു കാഴ്ചയിലേക്കാണ് വന്നിരിക്കുന്നത് ഏലം കൃഷിയുടെ വിവിധ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിരുന്നു പക്ഷെ ഒരു അത്ഭുതകരമായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള കാഴ്ചയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് നമ്മളെ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല പഞ്ചായത്തിലുള്ള വട്ടക്കണ്ണിപ്പാറയിലുള്ള ബറാക്ക് എസ്റ്റേറ്റിലാണ് ശ്രീ അബ്രഹാം സാറാണ് അതിന്റെ വിടവ് ഏകണ്ട് മുപ്പത് ഏക്കറോളം തോട്ടം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഇതൊരു ഏലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏലത്തോട്ടം തന്നെ അല്ല എനിക്ക് തോന്നുന്നു ഇതൊരു നിബിഡ വനമാണ് വനത്തിനിടയ്ക്ക് കുറേ ഏലച്ചെടികൾ മാത്രമാണ് സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാർ കുമിനാശിനി നാശിനി ഉപയോഗിക്കുന്നില്ല കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല അല്ലേ രാസവളങ്ങൾ ഉപേക്ഷിക്കും ജൈവവളങ്ങൾ ഉപേക്ഷിക്കുന്നു അതായത് രാസകൃഷിയുണ്ട് ജൈവകൃഷി ഈ രണ്ട് കൃഷിയല്ല സാറ് പറഞ്ഞാൽ പ്രകൃതി കൃഷിയാണ് ഇതിന്റെ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മള് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടെന്നും കൂടെ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പല വീഡിയോയിൽ കൂടെ ഒക്കെ നമ്മൾ ഇത് അറിഞ്ഞതാണ് പത്ര വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ അറിഞ്ഞു സാറിൻ്റെ ഈ തോട്ടം വനം നിബിട വനമാണ് ഈ വനത്തില് വലിയ മരങ്ങളുണ്ട് അതുപോലെ തന്നെ ചെടികളുണ്ട് ആ പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ പ്രകൃതിദത്തമായിട്ടുള്ള രീതികളാണ് ജീവജാലങ്ങളുണ്ട് കിളികളുണ്ട് മൃഗങ്ങളുണ്ട് ഇഴജന്തുക്കൾ പോലും ഉണ്ട് ഒരിക്കലും സാറ് ഒരെലിയെ പോലും കൊല്ലാൻ വേണ്ടി വിഷം വെക്കാറില്ലെന്ന എല്ലാം എല്ലാം പ്രകൃതിയുടെ ആവാസ് ആവാസ വ്യവസ്ഥയ്ക്ക് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് സാറിനെ തേടി നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്രിയപ്പെട്ട അബ്രഹാം സാർ ബറാക്ക് എസ്റ്റേറ്റിന്റെ ഇടവെയാണ് അങ്ങേക്ക് സീഡിയോഡോയിലേക്ക് ഹാർദമായ സ്വാഗതം ഒരുപാട് വാർത്തകൾ സാറിനെ പറ്റി കേട്ടിരുന്നു ഇപ്പോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഹൈറേഞ്ച് തന്നെ തകർന്ന ഒരു രീതിയാണ് നമ്മുടെ ഏലക്കായ്ക്ക് ഈ പറയുന്ന ഒരു വിദേശ നിന്ന് ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് അറുനൂറ് രൂപ വരെയാണ് അറുനൂറ് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആണ് ഇപ്പൊ വില അപ്പൊ അതിലൊരു തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രതിവിധി സാറിന്റെ ഈ പ്രകൃതിദത്തമായ കൃഷിമാർഗമാണെന്നാണ് ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് സാറിനെ അന്വേഷിച്ച് വന്നത് സാർ സാറിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തിയേ എന്റെ പേര് ഏബ്രാഹിം ചക്കോ ബിജു വിളിപ്പാരുണ്ട് എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് അതായത് ഈ കുമളി മൂന്നാർ റോഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തേവാരത്ത് വന്നിട്ട് തേവാരം മെട്ട് കയറി പാലാർ വഴി നടന്നാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് അന്നത്തെ കാലത്ത് അന്ന് ഈ കട്ടപ്പന റോഡില്ല കുമളി മൂന്നാർ റോഡ് പോലും ഇല്ല അന്ന് നേരെ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്ന് കയറി വന്നുണ്ടാക്കിയതാണ് അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഫാദറിൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും റോഡൊക്കെ ആയി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഇവിടെ വന്നു തുടങ്ങി എന്റെ ഫാദർ ആയിരത്തി തൊള്ളായിരത്തി എൺപതി മരിക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ആണ് ഞാനിതിനെ പൂർണ്ണമായിട്ട് ഇതിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിലൊക്കെ വന്നതാണ് ഈ റോഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരന്ന് അവരന്ന് കാട്ടിലൊക്കെ ഒരു ഹരത്തിൻ്റെ പുറത്ത് അവരുടെയൊക്കെ ചെറുപ്പത്തിൽ വലിയ വലിയൊക്കെ ചെറുപ്പത്തിൽ വന്നതാണ് ഏതാണ്ട് നൂറ് വർഷം ആയിട്ടുണ്ട് നൂറ് വർഷത്തിനൊക്കെ അടുത്ത് വരുന്നുണ്ട് വീട്ടിലുണ്ട് എൻ്റെ വീട്ടില് എന്റെ വൈഫുണ്ട് മൂന്ന് മക്കളുണ്ട് പിന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ട് ചെയ്തു മക്കള് മകന് ഒരു ഓട്ടോമൊബൈൽ ഡിസൈനറാണ് പുള്ളി അമേരിക്കയിലൊരു ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മകള് മലയാള മനോരമയിൽ ജോലി ചെയ്യുന്നു മകന്റെ പേര് ചാക്കോ ഇബ്രഹാം മകളുടെ പേര് ഉമ മനോരമയിലാണ് മനോരമ മൂന്നാമത്തെ മകളുടെ പേര് ഭാര്യയുടെ പേര് ചച്ചു ചു എന്ന് പറഞ്ഞ ചാച്ചിയമ്മ എന്നുള്ള ചാച്ചിയമ്മ എന്നുള്ളത് എന്നെ ലോപിച്ച് ചച്ചു എന്നായതാണ് എന്ന് വിചാരിക്കുന്നത് മക്കൾക്ക് മൂന്ന് കുട്ടികൾ മൂന്ന് പേർക്കും മൂത്ത രണ്ട് പേർക്ക് ഈ രണ്ട് കുട്ടികൾ ഏഴാൾക്ക് ഈയിടെ ഒരു കുട്ടിയുണ്ടായി അങ്ങനെ പോവാണ് എല്ലാവരും ഇളയ മകൾ ബാംഗ്ലൂരിൽ അവിടെ അവിടെ അവിടെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ അവരവിടെ ജീവിക്കുന്നു ചില വിമർശകരൊക്കെ പറയുന്നത് ജൈവ കൃഷി രാസകൃഷി രണ്ട് കൃഷി പ്രകൃതി കൃഷി പ്രകൃതി കൃഷിയിൽ നിന്നും ഒരു ഏക്കർ സ്ഥലത്ത് നിന്നുള്ള ഈട് വളരെ കുറവാണ് പിന്നെ എങ്ങനെ അത് എങ്ങനെ ലാഭകരമായിട്ട് അബ്രഹാം സാർ ബറാവിലെ അബ്രഹാം സാർ നടത്തിക്കൊണ്ട് പോകും അത് വലിയൊരു ചോദ്യമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അതിനുള്ള ഒരു വ്യക്തത ഒരു മറുപടി വേണമല്ലോ സാർ അതെന്താണ് സാർ ഞാൻ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇപ്പം ഇപ്പൊ ഈ ചെടികളുടെ ഒരു പൊട്ടൻഷ്യൽ നോക്കിയാൽ ഒരു അഞ്ഞൂറ് കിലോ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് പാത്രം ഒന്നും കിട്ടുന്നില്ല എനിക്കൊരു ഒരു ഒരു നൂറ്റമ്പത് കിലോ ഒരു ടു മുന്നൂറ് കിലോ വരെ ഉള്ളൂ അപ്പം ചില ഭാഗങ്ങളിൽ മണ്ണ് മോശമുള്ള ഭാഗങ്ങളും അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളിലൊക്കെ നൂറ് കിലോയിലും താഴെ ആയിരിക്കും കിട്ടുന്നത് ഒരു ഏക്കറിൽ നിന്ന് ചില ഭാഗങ്ങളിൽ പത്തിരുന്നൂറ് കിലോ വരെ കിട്ടുന്ന ഭാഗങ്ങളും ഉണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉത്പാദനവും വരുമാനവും രണ്ട് കൺസെപ്റ്റിൽ വേണം ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പം ആയിരം കിലോ എടുക്കുന്നവനും ആയിരം കിലോയുടെ

ആയിരം ഉണ്ടാക്കാനായിട്ട് നൈട്രജൻ മേടിച്ച് മണ്ണിൽ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിലെ കാർബൺ പോകുന്നത് നമ്മളത് കാണുന്നില്ല ആ നഷ്ടം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മണ്ണ് മണ്ണുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം അതിന് കറണ്ട് വേണം മോട്ടോർ വേണം പൈപ്പ് വേണം അതിനൊക്കെ നമ്മൾ മുടക്കുന്ന പൈസ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതേസമയം മണ്ണിൽ തന്നെ ഈ ജലം പിടിച്ചു വെക്കാനുള്ള സംവിധാനം നമ്മൾ സൃഷ്ടിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെയുള്ള വനത്തിലാരും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അവിടുത്തെ ചെടികളൊന്നും ഉണങ്ങി പോകുന്നില്ല അപ്പം അതാണ് ഈ പ്രകൃതി കൃഷിയും ഈ അല്ലാത്ത കൃഷിയും തമ്മിലുള്ള ഒരു 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 ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂറോപ്പിൽ അമേരിക്കൻ കമ്പനികൾ വരെ പരിശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഏലക്ക ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളെ അന്വേഷിച്ചു വരും നമ്മള് ഇപ്പൊ എല്ലാ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ആഹാരത്തിൽ കൂടെയാണ് നമ്മുടെ രോഗങ്ങൾ വഴി നമ്മളിലേക്ക് എത്തുന്നത് പണ്ട് കാലത്തേക്കാൾ കൂടുതൽ നമ്മൾ ഭക്ഷിക്കുന്നുണ്ട് പക്ഷെങ്കിലും നമുക്ക് ഇന്ന് രോഗമാകുന്നു നമുക്ക് പ്രതിരോധ ശേഷി വേണമെങ്കിൽ ഈ രാസവളങ്ങൾ ആരോഗ്യമുള്ള മണ്ണിൽ വളരുന്ന ചെടികളിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കണം ഇപ്പൊ തന്നെ നമ്മളുടെ ഏലത്തിൻറെയും ഗുരുമുളകിൻ്റെ ഒക്കെ പുറകെ വന്നാണ് ഇവൻ അമേരിക്ക പോലും കണ്ടുപിടിക്കപ്പെട്ടതെന്ന് പറയുന്നത് യൂറോപ്യൻമാരും പലരും ഇവിടെ വന്നത് അതെ 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 ഈ അതൊക്കെ തേടിയാണ് ഇവിടെ വന്നത് ഇന്ന് അവർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ അന്നത്തിൽ നിന്ന് ഇന്നുണ്ടായ വ്യത്യാസം എന്താണെന്ന് നമ്മൾ നോക്കണം അന്ന് ഈ വിഷങ്ങളൊന്നുമില്ല അന്ന് നല്ല ആരോഗ്യമുള്ള മണ്ണിൽ വളർന്ന ആ ഉൽപ്പന്നമായിരുന്നു അവർ കിട്ടിയിരുന്നു പിന്നെ പിന്നെ അത് മാറി സാങ്കേതികത നന്നായപ്പോഴത്തേക്ക് അവർക്ക് ഒറ്റ തോട്ടത്തിൽ ഇത് അങ്ങോട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അവർ അറിയാനുള്ളത് അവരൊക്കെ ഞെട്ടിപ്പോവാണ് നമ്മളിതിൻ്റെ ഒരു ചരിത്ര രോക്കിയാൽ അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് തന്നെ ജപ്പാൻകാരൻ അവർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള മനുഷ്യർ ജപ്പാൻകാരാണ് ഇന്ന് ലോകത്തില് കാരണം അവരന്നേരം അതിനെക്കുറിച്ച് അത്രയും പഠിച്ച് അവർ നമ്മളെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് ഈ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ആദ്യമേ കണ്ടെത്തി ഈ ഏലക്ക എന്ന് പറഞ്ഞാൽ ആദ്യം കഴിച്ചാൽ നമ്മുടെ ആൾക്കാരുടെ എല്ലാം ആരോഗ്യം പോകും എന്നവർക്ക് മനസ്സിലായത്തേക്കും അവർ ആദ്യം നിർത്തുന്നത് ഇരുപത് വർഷത്തിന് ഇരുപത് കഴിഞ്ഞോ എന്നു അതിന് കയറി കൃത്യമായ ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് തന്നെ ജപ്പാൻകാരെ നിർത്തി നമ്മളിൽ നിന്ന് എടുക്കുന്നത് അവരെന്നിട്ട് ഇവിടെ കീടനാശിനി മാത്രമല്ല ഹെവി മെറ്റൽസ് കുമിൾനാശിനി ഞാൻ മുമ്പ് മുമ്പേ പറഞ്ഞല്ലോ കാണാവുന്ന ജീവനെ കൊല്ലുന്നതാണ് കീടനാശിനി കുമിൾനാശിനി പറഞ്ഞ കാണാത്ത ജീവനെ കൊല്ലുന്നതാണ് കാണാത്ത ജീവനെയാണ് അത് കൊല്ലുന്നത് അപ്പൊ നമ്മൾ മുമ്പേ മനസ്സിലാക്കിയല്ലോ നാൽപ്പത് ശതമാനമേ ഉള്ളൂ നമുക്ക് കാണാവുന്നത് അറുപത് ശതമാനം അടിസ്ഥാനം അപ്പം കുമിൾനാശിനി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവര് ഇല്ലാതാകുന്നു അവരെ നശിക്കുന്നു അല്ലെ അവരുടെ ബാലൻസ് തെറ്റുന്നു അവിടെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു ഈ കളനാശിനി ഈ രണ്ടിനേക്കാളിലും ഭീകരനാണ് എന്നാന്ന് പറഞ്ഞാല് സൗരോർജത്തെ അതായത് ചാലകശക്തിയെ ഭൂമി ഏർ അതിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള ചാലകശക്തിയെ ഇല്ലാതാക്കുന്ന ഒരു സംഗതിയാണ് കുമളനാശിനികൾ അപ്പം നമ്മളിത് മനസ്സിലാക്കുകയും നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇതിലേക്ക് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ കൃഷിക്കാരനാണ് ഇപ്പം ഇതിലെ ഏറ്റവും വലിയ രസം ഞാനൊരു പഠനത്തിൽ കണ്ടത് ലോ ആഗോളതാപനത്തിനും കാലാവസ്ഥ വ്യതിയാനത്തിനും ഉണ്ടാകുന്ന കാരണങ്ങളുടെ മുഖ്യ ദാതാവ് അതായത് കാരണങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ് കൃഷിയാണ് കൃഷിയാണ് കൃഷി മനുഷ്യ കൃഷിയാണ് ഞാൻ ഓർത്ത് വ്യവസായമായിരിക്കും ഏറ്റവും കൂടുതൽ വ്യവസായത്തെക്കാൾ ഫാക്ടറി മാലിന്യങ്ങൾ അതിനേക്കാൾ കൂടുതൽ കൃഷിയിലാണ് ഇതെന്നാന്ന് പറഞ്ഞാല് കാർബൺ മണ്ണിലുള്ള കാർബണ ഞാനത് വായിച്ചേ ഞാനാദ്യം ഇത് തെറ്റിപ്പോയതായിരുന്നു ഞാനൊരു പത്ത് പ്രാവശ്യം എടുത്തു പിന്നെ പിന്നെ പല എടുത്തു പഠനങ്ങളെടുത്തു എല്ലാത്തിനും അത് ഇത് ആയിട്ട് പറയുന്നു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൃഷിയിൽ ഈ നൈട്രസ് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും മിത്തൈനും ഒക്കെ നമ്മൾ എമിറ്റ് ചെയ്യുന്നതാണ് ഈ ആഗോളതാമത്തിനുണ്ടാകുന്ന കാരണങ്ങളുടെ ഒരു ഫാക്ടറി ഒരു ഏതൊരു ഭാഗത്തായിരിക്കും ചെയ്യുന്നത് ഇത് ആഗോളമായിട്ട് കൃഷിയിൽ ഇതെല്ലാം കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആഗോളമായിട്ട് മണ്ണിലുണ്ടായിരുന്ന കാർബൺ മുകളും വേടിച്ചും മണ്ണിലെത്തി ആ നൈട്രജനെ നമ്മൾ ഇതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നു അന്തരീക്ഷത്തിൽ വലിച്ചെടുത്തു അതിനെ ഖരരൂപത്തിലാക്കി മണ്ണിൽ ഇട്ടു കൊടുക്കുന്നു അതിൻ്റെ എഴുപത് ശതമാനം വീണ്ടും ആയിട്ട് നൈട്രോസ് ഓക്സൈഡ് ആയിട്ട് മാറുന്നു മാറി അതൊക്കെ എന്ന് പറഞ്ഞാൽ നൈട്രോസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിനേക്കാൾ മുന്നൂറ് ഇരട്ടി ദോഷമാണ് ീതൈൻ കാർബന്റെ വേറൊരു മീതൈൻ കാർബൻ്റെ വേറൊരു ഘടകമാണ് അത് എൺപത് ശതമാ എൺപത് ഇരട്ടി ആഗോളതാപനത്തിന് കാരണമാകുന്ന കാരണങ്ങളിലുള്ള ഇതാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ കാരണം അപ്പം ഇതെല്ലാം കൃഷിയിൽ കൂടെയാണ് ഇത് വരുന്നത് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇത് ഇത് വരും ഇത് വരാതെ പറ്റത്തില്ല അത് പക്ഷെ കുറച്ചാൾ കൂടി എടുക്കും കാരണം മനുഷ്യരെല്ലാം പഠിച്ച് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ ഈ പോളിസികൾ ഉണ്ടാക്കുന്നവരും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളു അത് കഴിയുമ്പോഴത്തേക്കും മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം അറിയേണ്ടത് വാർത്താ മാധ്യമങ്ങൾക്കുള്ള കണ്ട ഒരു കാര്യമാണ് സാറിന് ഇപ്പൊ സാധാരണ നമുക്ക് ലഭിക്കുന്ന മാർക്കറ്റിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയാണ് ഒരു കിലോ സാധാരണക്കാരുടെ കാര്യം അത് സാറ് പറഞ്ഞതുപോലെ തന്നെ മുടക്ക് മുതൽ കിട്ടുന്നില്ല ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ വരുമ്പോൾ ഒരു കിലോ ക കാണാൻ നല്ല കയ്യിൽ വരുന്നത് പക്ഷെ സാറിന്റെ ഏലക്ക ഈ പറഞ്ഞ ഏലം വിദേശ രാഷ്ട്രങ്ങൾ നല്ല നിലയ്ക്ക് എടുക്കുന്നതാണ് അതിന്റെ ഒരു കാര്യത്തെ കുറിച്ച് അതിൽ എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് സാർ വരാൻ ഇപ്പം നമ്മളിപ്പം ഇന്റർനെറ്റിലൊക്കെ ഓൺലൈൻ മാർക്കറ്റിംഗിലൊക്കെ നോക്കിയാല് ഏലക്കായൊക്കെ വലിയ വിലക്കാണ് വിൽക്കുന്നത് ജൈവ ഏലക്ക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിലക്കാണ് വിൽക്കുന്നത് നല്ല സാധനം മേടിക്കാനായിട്ട് ആളുകളുണ്ട് എനിക്കെന്തായാലും ഒരു ഭാഗ്യമായിട്ട് ഒരു ആൾക്കാർ ഇവിടെ ഒരു കമ്പനി ഇവിടെ വന്ന് അവരായ റെസിഡ്യൂ ഫ്രീ കാർഡും റെസിഡ്യൂ ഇല്ലാത്ത ഏലക്ക തപ്പി വന്നവരാണ് അതെ അവര് ആദ്യം വരുന്നത് സ്പൈസസ് ബോർഡിലാണ് ബന്ധപ്പെടുന്നത് സ്പൈസ് ബോർഡിൽ ബന്ധപ്പെട്ടപ്പോഴേക്ക് അവര് ഈ ഓർഗാനിക്കലി സർട്ടിഫൈഡ് ഏലം കൃഷിക്കാരുടെ ഒരു ലിസ്റ്റ് ഇവർക്ക് കൊടുത്തു ഇവര് ആ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൃഷിക്കാരുടെ അടുത്തൊന്നു പോയി സാമ്പിളുകൾ എടുത്ത് പോയി പരിശോധിച്ചു അതിനകത്തെല്ലാം ഒത്തിരി ഉണ്ട് അപ്പോൾ ആ വീണ്ടും അവർ സ്പൈസ് ബോർഡ് ആ സ്പൈസ് ബോർഡുകാര് പറഞ്ഞു വിഷം അടിക്കാതെ ഒന്നും ഏലക്ക ഉണ്ടാകത്തില്ല കുറച്ച് ഒക്കെ ഉണ്ടാവും അപ്പം അതനുസരിച്ച് പിന്നെ അവർ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് കൃഷിക്കാര് ഇന്ന വിഷങ്ങൾ അടിക്കരുത് ഇന്നത് അടിക്കാവൂ എന്നൊക്കെ പറയും പക്ഷെ കൃഷിക്കാരൻ കടക്കാരൻ പറയുന്നതും കേൾക്കും അതുകൊണ്ട് ആർക്കും ആർക്കും ഒന്നും ഒരു തീരുമാനമല്ല എന്തടിക്കണം എന്ത് ഒഴിവാക്കണം കിട്ടുന്നോക്കി അടിക്കും ഇത് ഓർഗ ജൈവമാണെന്ന് പറഞ്ഞുകൊണ്ടും പക്ഷം അടിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി അന്നേരം ഇവർക്ക് കിട്ടിയ ഒരു അഡ്വൈസ് ഈ റസീ ഇല്ലാതെ കാരണം നോക്കണ്ട വല്ല വനത്തിൽ നിന്ന് വല്ലതും കിട്ടുന്ന ആദിവാസിന്ന് വല്ലതും കിട്ടുന്നതേ ഉള്ളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അസാധ്യം എന്നുള്ളൊരു അവരും അത് തന്നെയാണ് പറഞ്ഞത് അസാധ്യം എന്നുള്ള ഒരു വിചാരത്തിലാണ് അവർ അങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് ആരോ എന്നെ കുറിച്ച് പറയുന്നു അവരിവിടെ വരുന്നു നമ്മളൊരു സാമ്പിൾ കൊടുക്കുന്നു അവരതുകൂടി പരിശോധിച്ചപ്പോൾ ഇത് ഒരു റെസിഡ്യൂ ഇല്ലാതെ ഏലക്ക കിട്ടി അവർ പറഞ്ഞ് അവരാണ്ട് പത്തൻപത് സാമ്പിളുകൾ പലയിടത്തൊന്നും എടുത്ത് പരിശോധിച്ചിട്ട് അതായത് വിഷം അടിക്കുന്നില്ല അല്ല ജൈവമാണ് എന്ന് പറയുന്നവരുടെ എടുത്തിട്ട് അതിനകത്ത് മുഴുവൻ വിഷം അവർക്കൊന്നും കയറ്റി വിടാൻ പറ്റാത്തില്ലാത്ത ഇത് അപ്പം അങ്ങനെ അവര് നമ്മളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയാണ് ഇപ്പൊ ഒരു ആറേഴ് വർഷമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാറിന്റെ ഈ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് സാധാരണ ഒരു കർഷകർ ഒന്നോ രണ്ടോ ഏക്കറോ കൂടെ പാവപ്പെട്ട ഒരു കർഷകർ ഈ രീതിയിൽ സാറിന്റെ രീതിയിലുള്ള ഒരു കൃഷി മാർഗം പിന്തുടർന്ന രീതി വന്നു കഴിഞ്ഞാൽ സാറിന് അവരെ സഹായിക്കാൻ കഴിയുക പിന്നെ അവർ ഉത്പാദിപ്പിക്കുന്ന കായ് ഇതുപോലെ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കഴിയുന്ന രീതിയിലുള്ള സാറിൻ്റെ ഒരു ഉപദേശം എന്താണ് തീർച്ചയായിട്ടും ഞാൻ എന്നെ കൊണ്ടാകുന്ന സഹായങ്ങളെല്ലാം തന്നെ ചെയ്യാം ചെയ്യും എന്നാന്ന് പറഞ്ഞാല് എനിക്ക് ഞാനിപ്പോ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് സുഭാഷ് തന്നെ അപ്പം പുള്ളി ഈ പുള്ളിയിൽ നിന്ന് കൃഷിക്കാർ കൃഷി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ പറയുന്നത് പുള്ളി തന്നെ പുള്ളിയെ തന്നെ നമ്മൾ മനസ്സിലാക്കണം പുള്ളി ഇന്ത്യയിൽ ഒരു ക്ലാസ് എടുക്കാൻ എടുത്തോണ്ടിരുന്ന സമയത്ത് ഇപ്പം പുള്ളി അങ്ങനെ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ പ്രായം ഒക്കെ ആയതുകൊണ്ട് ആയിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പം അധികം ക്ലാസ്സുകൾ കാണാൻ മറ്റേത് പുള്ളി ഒരു സെക്കൻഡ് ക്ലാസ് അല്ലെ ഒരു ഒരു സ്ലിപ്പർ ക്ലാസ് ടിക്കറ്റ് മാത്രം മതിയായിരുന്നു പുള്ളിക്ക് ചെലവ് പുള്ളി അല്ലാതെ അഞ്ചു രൂപ ഓണറേറിയ മേടിക്കില്ല അപ്പൊ പലക്കാര് നമ്മളോട് പറയുന്നതാണ് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇത് തന്നിരിക്കുന്നു നിങ്ങൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം ഈ അറിവ് കൊടുക്കണം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ ഒരു ഫോളോവർ തന്നെയാണ് പുള്ളി ഗാന്ധിജിയുടെ ഒരു ഫോളോവർ തന്നെയാണ് അപ്പൊ ഈ കൃഷി രീതിയെ പുള്ളി തന്നെ അഹിംസയുടെ കൃഷി നമ്മളൊന്നിനെ നമ്മളൊന്നിനെ കൊല്ലുന്നില്ല മറ്റേ നമ്മൾ വിഷം അടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി കണത്തിന് കൊല്ലുകയാണ് നമ്മൾ കുമളിനാശിനെ അടിക്കുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ ആളിനെ കൊല്ലുകാണ് കുളനാശിനി അടിക്കുമ്പോൾ അതിൽ കൂടുതൽ അപ്പം പുള്ളി പറയുന്നത് അഹിംസയുടെ ഒരു കൃഷിയാണ് ഹിംസയുടെ കഴിയുന്നിടത്തൊന്ന് ഹിംസയിൽ നിന്ന് ഒഴി മായും അപ്പം അഹിംസ എന്ന് പറയുന്ന ഗാന്ധിജി പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു കടുവ ഒരു മാനിനെ കൊന്നാൽ അവിടെ അഹിംസയില്ല അഹിംസയില്ല പ്രകൃതി നിലനിർത്താൻ വേണ്ടിയുള്ള സ്വഭാവം അപ്പം എന്നാലും ഒരു മാന കടുവയായി പിടിക്കാൻ ചെന്നാൽ അത് അഹിംസയായി അവനെ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ അങ്ങനെ പറയാ അല്ല അഹിംസ എന്ന് പറഞ്ഞാൽ ചിലരംഗതിനും ഭയങ്കരമായിട്ടൊക്കെ വിരിപ്പിച്ച് നമുക്ക് ഓരോ പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിലേക്ക് ഇത് ആയിട്ടുള്ള അഹിംസ രീതിയിലാണ് നമ്മളിവിടെ ഒന്നിനെ കൊല്ലുന്നില്ല കഴിയുന്നതു പോലും ഒരു കിഴിയുടെ പോലും കൂടുകൾ ഒക്കെ നഷ്ടപ്പെടുത്താതിരിക്കുക കൂടുതൽ കൂടുതൽ കിളികളെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോട് തേടുക ജീവികളെ ഇതെല്ലാം സാധ്യമാകുന്നത്

സ് എല്ലാം വെച്ചോണ്ടാണ് അവർ സാധനം വിക്കുന്നത് നാലായിരം അല്ല എനിക്ക് നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയും ഇത് ബോംബെ വരെ എത്തിക്കുന്നതിന്റെ വണ്ടി വണ്ടികൂലി തരും അപ്പൊ ഒരു അയ്യായിരം രൂപ വെച്ച് കിട്ടുന്നുണ്ട് അതപ്പം ഏലക്ക നോർമൽ മാർക്കറ്റ് അയ്യായിരം രൂപ ഉണ്ടായിരുന്നപ്പോഴും ഇതേ കിട്ടുന്നുള്ളായിരുന്നു ഞാൻ ഇവരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അന്ന് അന്നായിരത്തഞ്ഞൂറ് രൂപ രൂപ ആയിരുന്നു നോർമൽ മാർക്കറ്റ് ഇത് അന്നാണ് ഈ നാലായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ എന്നുള്ള ഇതിലാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ ഏലക്കാരുടെ വില അയ്യായിരം രൂപ വന്നു ഞാൻ അവരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവർ അയ്യായിരം രൂപ ആക്കി കൂട്ടി തന്നു ഇപ്പം ആ സമയത്ത് അത് വില കൂട്ടി അവർ അയ്യായിരം രൂപ ആക്കി പിന്നെ അത് കുറച്ചിട്ടില്ല അവര് ഇപ്പം എനിക്ക് ഞാൻ പേടിച്ചിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ മിക്കവാറും തോട്ടം ഉടമകളും പറയുന്ന ഒരു കിലോ കാ അവർ പ്രോസസ്സ് ചെയ്ത് സംസ്കരിച്ച് കയറി ആയിരത്തി രൂപ തൊഴിലാളികൾ ലേബർ എല്ലാം വെച്ച് ഉണക്കൂലി ഒക്കെ വെച്ച് വരണം അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരേക്കറിലൊരായിരം കിലോ കിട്ടുന്നു

വള ഇടാനുള്ള ചെലവില്ല കീടനാശിനി അടിക്കുന്നില്ല കീടനാശിനി മേടിക്കാനുള്ള ചെലവില്ല അത് അടിക്കാനുള്ള ചെലവില്ല അപ്പൊ എങ്ങനെ വരുമ്പോഴത്തേക്ക് കേദാറിന്റെ സാധാരണ ഒരു കൃഷിക്കാരം ചെയ്യുന്നതിന്റെ തൊണ്ണൂറ് ശതമാനം ചെലവുകൾ ഇടില്ല അപ്പൊ സാറിന് നമ്മുടെ ഈ പ്രേക്ഷകരോട് ചെറുകിട നാമ മാത്രം കർഷകരൊക്കെയാണ് കൂടുതലും നമ്മുടെ അത്തരത്തിലുള്ള ആളോട് സാറിന് പറയാനുള്ള ഈ ഒരു പ്രകൃതിദത്തമായ കൃഷിരീതിയുടെ ഒരു സന്ദേശം എന്താ നമ്മൾക്ക് ഇപ്പം ഏലം മാത്രമല്ല വിളവ് തരുന്നത് നമുക്കിപ്പം വിളവ് വരുന്ന വാനില തരുന്നു കുരുമുളക് തരുന്നു വേറെന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ഈ ഇടവളയായിട്ട് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ചെറുകിടക്കാർക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എല്ലാ മരങ്ങളിലും നമ്മൾ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി പ്രകൃതിയിൽ മൂലകങ്ങൾക്ക് വേണ്ടി യാതൊരു മത്സരവും ഇല്ല സൂര്യപ്രകാശത്തിന് വേണ്ടി മത്സരവും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങളെ ഒരു അഞ്ച് തട്ടുകളായിട്ട് തിരിക്കണം പൊക്കമുള്ള മരങ്ങള് മീഡിയം മരങ്ങള് ചെറുമരങ്ങൾ അതിന്റെ താഴെ ഷബ്ബുകൾ ഷബ്ബുകളുടെ സ്ഥാനത്ത് വരും ഏലം അതിന്റെ താഴെ ഈ കളകൾ കളകൾ ആ അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഒരു ആശയമായിട്ട് വേണേൽ പറയാം എനിക്ക് ഇവിടെ മോഡൽ കാണിച്ചു കൊടുക്കാനില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് മോഡൽ ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് ഞാൻ പറയുന്നത് മൊത്തം ഏറെ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ പല പരീക്ഷണങ്ങൾ മനസ്സിൽ കിടക്കുന്നത് ഞാൻ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാതെ അപ്പം വലിയ മരങ്ങൾ ആ മരങ്ങളെ നമുക്ക് കുടിക്കയറ്റാം ആ മരം ഒരു പ്രാവണെങ്കിൽ അതിന് ചക്ക കിട്ടും കൊടിയും കിട്ടും അടുത്തത് ഇടമരങ്ങള് അതേലും അത് വേണമെങ്കിൽ നമുക്കൊരു അവക്കാടമാകാം അല്ലെ ഒരു സാധ്യത സാധ്യതയുള്ളൊരു കൃഷിയാണ് അതൊരു മീഡിയം ലെവലിൽ വേണമെങ്കിൽ അവക്കാടം നടത്താം അപ്പം അത് അകലം കറക്റ്റ് ആക്കാം ആ ചെറുമരങ്ങളും ഇതെല്ലാം കുടിക്കേറ്റം അതിനിടയ്ക്ക് കൂടെ ഏലം വെക്കാൻ പറ്റണം സാറ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അവക്കാടേലും ഗുരുവടയിലും കീടനാശിനിയുടെ ആവശ്യമില്ല കീടനാശിനി എന്ന് പറയുന്നത് ഒന്നിനും ആവശ്യമില്ല ഏലത്തിനും ആവശ്യമില്ല ഞങ്ങളിവിടെ ഏലത്തിന് നിങ്ങൾ നോക്കി ഇവിടെ സാർ ഉപയോഗിക്കുന്നില്ല ഇല്ല അപ്പൊ എന്താ പറയുന്നത് നമ്മൾ അടക്കമുള്ള ഏജൻസികളെല്ലാം അത് ഉറപ്പു ഇത് ഇവിടെ നമുക്ക് കാണാം കാരണം ആദ്യം കീടനാശിനി അടിക്കുമ്പോ ആദ്യം നശിക്കുന്നത് ഇവിടെയുള്ള ജീവനാണ് ജീവന്റെ ബാലൻസ് ആണ് തെറ്റുന്നത് അപ്പം ചിലപ്പം ഈ തണ്ടുവരമ്പനെ പിടിച്ച് തിന്നുന്നതിന്റെ തണ്ടുവരപ്പന്റെ എതിർപ്രാണി ശത്രുപ്രാണി ആയിരിക്കും നമ്മൾ കൊല്ലുന്നത് നമ്മൾ ഒരു എലിയെ കൊല്ലാനായിട്ട് നമ്മൾ വിഷം വെച്ച് കൊന്നാൽ ആ വിഷം തിന്ന എലിയെ തിന്നുന്ന മൂങ്ങ ചത്താൽ ആയിരത്തഞ്ഞൂറ് എലിയാണ് രക്ഷപ്പെടുന്നത് നമ്മൾ അതിന്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എലി വിഷം വെക്കുന്നു എലി അന്നേരത്തെ ഒറ്റയടിക്ക് ചാകുകയല്ല ആ അതിങ്ങനെ പ്രാഞ്ചി പ്രാഞ്ചി നടക്കും ഒരു മൂങ്ങ അവനെ ശ്രദ്ധിക്കുന്നു അവൻ പിടിക്കാൻ ഏറ്റവും എഴുപ്പുള്ളതിനെ അവൻ ചടിക്കറി പിടിക്കുന്നു അവനത് ആ മൂങ്ങ വിഷം തിന്ന എലിയെ മൂങ്ങാ തിന്നു മൂങ്ങ ചത്തുപോകുന്നു മൂങ്ങാ ചത്താല് മൂങ്ങാ എല്ലാ ദിവസവും ഒരു ഈ രണ്ട് എലിയെങ്കിലും എല്ലാ ദിവസവും അവന് ഭക്ഷണം വേണം അവൻ എല്ലാ ദിവസവും എലിയെ പിടിച്ച് തിന്നുകൊണ്ടിരുന്നവൻ അങ്ങനെ അവൻ ഇല്ലാതാണ് നമ്മുടെ കൊതുകുകൾ കൊതുകുകളുടെ ആവാസ വ്യവസ്ഥയും കൊതുകളുടെ പ്രകൃതിയിലെ ശത്രുവായ തുമ്പിയും ആവാസ വ്യവസ്ഥ ഒന്നാണ് കൊതുകിനെ നമ്മൾ മരുതനിച്ചൊക്കെ കൊന്നപ്പോഴത്തേക്ക് എന്തോ പറ്റി തുമ്പികളില്ലാതെ തുമ്പികളില്ലാതായപ്പോഴത്തേക്ക് കൊതുക് അങ്ങ് പെരുകി അന്നേരത്തെ നമ്മൾ വിഷപൊടി കൂട്ടി തുമ്പി കുറച്ചുകൂടെ ഇല്ലാതായി അങ്ങനെ അങ്ങനെ നമ്മൾ തന്നെയാണ് നമ്മുടെ അത് പറ്റില്ല കർഷകര് സമ്മിശ്ര കൃഷി കൃഷി പല കാരണങ്ങൾക്കും ഉത്തരം നമ്മുടെ മണ്ണിനെ നന്നാക്കുക എന്നുള്ളത് മാത്രമാണ് സാറ് പറയുന്നതനുസരിച്ച് ഇന്നത്തുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം പ്രകൃതിയിലേക്ക് പ്രകൃതി കൃഷി പ്രകൃതിയിലേക്ക് വരിക